ആ മണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ തന്നെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തിട്ട് അളിയൻ അതിന്റെ പുറകും. കാവ്യച്ചിയാണെങ്കിൽ കൂടെ നിൽക്കും. അമ്മയ്ക്ക് ഇത് എന്തിന്റെ ആവശ്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അളിയന് പിന്നെ രാധികയെ പ്രീതിപ്പെടുത്തണം എന്നെങ്കിലും പറയാം. സംസാരിക്കുമ്പോ ആളും തരവും ചുറ്റുപാടും ഒക്കെ നോക്കി വേണം സംസാരിക്കാൻ. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ കഥകളി കാണിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോളെ, വൈകിട്ട് ഫംഗ്ഷൻ നടക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ചതാ. അളിയനെയും കാവ്യച്ചയെ എങ്ങനെ വരുത്തോന്ന് ആലോചിക്കുവായിരുന്നു. ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും വഴി പറയാമേ. അന്ന് ഓണത്തിന് റിസോർട്ടിലെ നൈറ്റ് പ്രോഗ്രാംസ് മുഴുവൻ ക്യാൻസൽ ചെയ്തത് ആ മണിക്കുട്ടി ഒറ്റ ഒരു കാരണം. ഇന്നും അതേ സംഭവം തന്നെ ആവർത്തിക്കാൻ പോകുന്നു. എന്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതാ അമ്മയുടെ സന്തോഷം. പുതിയ ഡ്രസ്സില് രണ്ടാളും അടിപൊളിയായിട്ടുണ്ടല്ലോ. ആന്റി ശരിക്കും അടിപൊളി. മണിക്കുട്ടി അമ്മയും സുന്ദരി കുട്ടികള് തന്നെയാ. അതെ രാധികെ, ഈ വേഷത്തിൽ തന്നെ കണ്ട നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്നെ ശരിക്കും കുറ്റപ്പെടുത്തും. അതെന്താ അങ്ങനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ സൗന്ദര്യം തന്നെയാ കുഴപ്പം. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെയാണോ സ്വന്തം വീട്ടിൽ വിശ്വസിച്ച് ജോലിക്ക് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കില്ലേ? ചോദിക്കുമല്ലോ. തീർച്ചയായിട്ടും ചോദിക്കും. തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം ഭർത്താവുള്ള വീട്ടില് ഇവിടെയൊക്കെ ജോലിക്ക് വെക്കുമോ? എന്റെയും കൃഷ്ണയുടെയും സന്തുഷ്ടകരമായ ഏഴാം വിവാഹ വാർഷികത്തിന്റെ മധുരം. കഴിക്ക്. ഇനി ഇങ്ങനെ ഒരു 70 വർഷം കൂടി ഞാനും കൃഷ്ണയും ഹാപ്പി ആയിട്ട് ജീവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചോ. തട്ടിപ്പറിച്ച് ഓടി ഒരാളുമായിട്ട് വഴക്കിടേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. വഴക്കിനിടയിൽ അയാളുടെ തലയ്ക്ക് പരിക്ക് പറ്റിയായിരുന്നു. അയാള് മരിച്ചു. എന്റെ മുഖം വ്യക്തമല്ലാത്തൊരു വീഡിയോ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ആ കൊന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റല്ലാതെ ആവുന്നില്ല. അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അതുകൊണ്ട് എന്നെയാണ് അഭാവം. ഒളിച്ചോടാൻ പറ്റില്ലല്ലോ, കീഴടങ്ങണ്ടേ? കീഴടങ്ങണം. വേണ്ട വേണ്ട കണ്ടേട്ടാ, ഞാനൊരു കൊലപാതകിയല്ലേ. എന്താ കണ്ടേട്ടാ? രാധേ, കാവ്യയ്ക്ക് ഈ പുറമേ കാണുന്ന ധൈര്യവും തൻ്റെ ഇടയ്ക്കേ ഉള്ളൂ. എനിക്കെന്തെങ്കിലും സംഭവിച്ചോന്നറിഞ്ഞാൽ തകർന്നു പോവും. ഒന്നും ഞാൻ കാവ്യയോട് പറയാത്തത് അതുകൊണ്ടാണ്. അത് നന്നായി. കഷ്ടപ്പാടുകൾ അറിയാതെയാ കാവ്യ ഇതുവരെ ജീവിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളെ ഉറപ്പോടെ നേരിടാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് കഴിയോ? മരിച്ച് ജീവിച്ചവളല്ല ഞാൻ. ഏത് നിമിഷവും മരണത്തിലേക്ക് കടന്നു പോകാൻ വിധി വന്നവൾ. സ്വയം അറിയാതെ തന്നെ മനസ്സിനുറപ്പ് വരും. പക്ഷേ ഞാൻ പിടിക്കപ്പെട്ടാ